ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ആയുർവേദിക് കഷായത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനും പനി, ചുമ, തൊണ്ടവേദന, കഫക്കെട്ട്, തലവേദന, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മിക്ക അസുഖങ്ങളും തീർക്കാൻ പറ്റിയ ഒരു ആയുർവേദിക് കഷായമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ കഷായത്തിന് ആവശ്യമായ കുറച്ച് പച്ചിലകൾ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്കായിട്ട് വേണ്ടത് ഇത് മുയൽ ചെവിയാണ്. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന മുയൽ ചെവി, ഇത് സമൂലമാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പനിക്കൂർക്കയാണ്. ഇത് മിക്കവർക്കും അറിയായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പനിയൊക്കെ വന്നാൽ വാട്ടിപ്പിഴിഞ്ഞ് കൊടുക്കുന്നതാണ് നമ്മുടെ പനിക്കൂർക്ക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പേരയുടെ ഇലയാണ്. അപ്പോൾ ഒരു അഞ്ചാറ് പേരയുടെ ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ പേരയുടെ ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആടലോടകമാണ്. ഇത് നമ്മുടെ ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ കുത്തിപ്പിഴിഞ്ഞ് കുടിക്കുന്ന ആടലോടകം ആണിത്. അപ്പോൾ അതും നമ്മൾ കുറച്ചുകൂടെ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തുളസിയാണ്, കൃഷ്ണ തുളസിയുടെ ഇലയാണ്. അപ്പോൾ അതും നമ്മളിവിടെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി ഇലയാണ് കേട്ടോ എല്ലാം നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ടീസ്പൂണോളമുള്ള ചുക്ക് പൊടി. ചുക്കില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചി ആണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ കുരുമുളക് പൊടി. കുരുമുളകും പൊടിയില്ലെങ്കിൽ നമുക്ക് കുരുമുളകായി തന്നെ ചേർക്കാം. പിന്നെ ഒരു മൂന്നോ നാലോ കുഞ്ഞുള്ളി, അതുപോലെ തന്നെ കുറച്ച് ജീരകം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മറ്റ് ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുയൽ ചെവി, അത് സമൂലം തന്നെ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അതിൻ്റെ പേരൊന്നും നമ്മൾ കളയരുത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച മറ്റ് പച്ചിലകളും അതുപോലെ തന്നെ ഉള്ളി, ചുക്ക്, കുരുമുളക്, അതുമൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും ചേർത്ത് ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന ഒന്ന് അടിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കല്ലിൽ ചതച്ചെടുത്താലും മതി കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ സത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നമ്മൾ ഈ അടിച്ച ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്തോരം വെള്ളമാണോ ആവശ്യം അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ കപ്പ് വെള്ളമാണ് കേട്ടോ, ഒരു അഞ്ച് ഗ്ലാസ്സോളമുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ ആവി തന്നെ നല്ലതാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മുടെ ജലദോഷത്തിനും ഇതിനൊക്കെ വളരെ നല്ലതാണ് ഈ ആവി കൊള്ളുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനിത് ഒന്ന് സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തുറന്നൊക്കെ കണ്ടോ. അപ്പോൾ നമ്മുടെ ആ ഇലയുടെ ഒക്കെ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി, ഇലയൊക്കെ ഇതാ താന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ആ കപ്പിലോട്ട് തന്നെ നമ്മൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കഷായം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ പകർത്തി കാണിച്ചിടാം. ഇതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നമ്മുടെ തൊണ്ടവേദന അതുപോലെ തന്നെ ഹെഡ് ഏക്ക് ആണെങ്കിലും ശരി, കോൾഡ് ആണെങ്കിലും ശരി, നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടൊക്കെ മാറാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാണാം.